നമസ്കാരം. നമ്മളൊക്കെ കാത്തുകാത്തിരുന്ന ആ ഒരു ഷോ ഈ ഫ്രൈഡേ നടക്കാൻ പോവുകയാണ്. ബ്ലൂ സഫയർ എന്റർടൈൻമെന്റിന്റെ ബാനറിൽ ചൈനീസ് കൾച്ചറൽ സെന്ററിൽ വെച്ച് നടക്കുന്ന സ്റ്റാർ സിംഗേഴ്സ് എന്ന ഷോ. നമ്മുടെ കൂടെ ഇപ്പോ അഭിജിത്ത് ഉണ്ട്. അഭിജിത്ത് നമസ്കാരം. ആദ്യമായിട്ടാണ് കാനഡയില്? ഇത് രണ്ടാമത്തെ തവണയാണ്, രണ്ടാമത്തെ പ്രാവശ്യം. ഓ സോ വെൽക്കം ബാക്ക്. എങ്ങനെയാണ് ഇവിടേക്ക് ചുറ്റി കറങ്ങി കാണാൻ പറ്റുമോ, അതോ ഷോ കഴിഞ്ഞിട്ടാണോ പ്ലാൻ ചെയ്തത്? ഷോ കഴിഞ്ഞിട്ടായിരിക്കും കൂടുതൽ. ഞാൻ ആദ്യം വന്നപ്പോഴും അജിഷൻ കുറേ സ്ഥലങ്ങളിൽ അപ്പൊ നമ്മുടെ സ്റ്റാർ സിംഗേഴ്സ് എന്ന് പറയുന്ന ഷോയുടെ വിശേഷങ്ങളിലേക്ക് വരുന്നതിന് മുൻപ് തന്നെ അഭിജിത്തിന്റെ കുറച്ച് പാട്ട് വിശേഷങ്ങളൊക്കെ ഒന്ന് അറിയണമെന്നുണ്ട്. എന്താണ് പാട്ട് വഴിയിലെ പുതിയ വിശേഷങ്ങൾ, പുതിയ പാട്ടുകളുടെ ഒക്കെ എന്താണ് വിശേഷം? പുതിയ വിശേഷം, കുറേ സിനിമകൾ ഇനിയും റിലീസിന് ഒരുങ്ങുന്നുണ്ട്. കുറച്ച് നല്ല നല്ല പാട്ടുകളുണ്ട്. ദിവസമായ ശേഷം നല്ല നല്ല പാട്ടുകൾ വരട്ടെന്ന് വിചാരിക്കുന്നു. ജരാസാന്റെ നല്ലൊരു വർക്കുണ്ട്. ജരാസൻ നല്ലൊരു പഠിത്തനകത്തൊരെണ്ണം പാടിയിട്ടുണ്ട്. അപ്പൊ അഭിജിത്തിന് ഈ ആകാശ മിഠായി എന്ന് പറയുന്ന സിനിമ ഒരുപാട് മധുരം സമ്മാനിച്ച ഒരു സിനിമയാണ് അല്ലേ, അതിനെ കുറിച്ച് ഒന്ന് പറയൂ. ആകാശ മിഠായി എന്റെ ജീവിതത്തിൽ തന്നെ ആദ്യത്തെ നല്ല പടം എന്ന് പറയാം. മറ്റു ചെറിയ ചെറിയ പടങ്ങളൊക്കെ പാടിയിരുന്നെങ്കിലും ആദ്യമായിട്ട് നല്ലൊരു വർക്കിൽ, നല്ലൊരു സിനിമയിലെ ഭാഗമാകുന്നത് ആകാശ മിഠായിലാണ്. അതിന്റെ ഭാഗമാകാനായിട്ട് തന്നെ ഒരുപാട് സഹായിച്ചത് നമ്മുടെ ജയരാമേനാണ്. ജയരാമേന്റെ സപ്പോർട്ടോടു കൂടിയാണ് ആ പാട്ട് പാടുന്നത്. പറയുന്നത് പോലെ അന്ന് അവർക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടായിരുന്നു, ഒരുപാട് നിലവിലുള്ള സിംഗേഴ്സ് ഉണ്ട്. എന്നാൽ അവർക്കത് സ്വീകരിക്കാൻ വരുന്ന ഏതെങ്കിലും ഓപ്ഷൻ, പക്ഷെ അത് എന്നിലേക്ക് എത്തി. അതിന് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് ജയരാമേനാണ്. ജയരാമേനെ ഇദ്ദേഹത്തിനെ കൊണ്ട് പാടിച്ചാൽ മതി, നല്ല അത്രയും സകല പുള്ളി ചെയ്തിരുന്നു. പക്ഷെ അത് നമ്മുടെ ജീവിതത്തിൽ ഓരോ മാറ്റങ്ങൾ ഉണ്ടാകുന്ന ഓരോ വഴികളുണ്ടെന്ന് പറയുന്നത് പോലെ അത് വലിയൊരു മാറ്റമാണ് കൊണ്ടുവന്നത് ജീവിതത്തിൽ. ആദ്യത്തെ പാട്ടോട് കൂടി തന്നെ അതിന് കുറേ അവാർഡ് കിട്ടുകയും ഇവിടെ തന്നെ കാനഡയിൽ വരാനായിട്ടുള്ള വോട്ടിങ്ങിലൂടെ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടി. തീർച്ചയായും ആകാശപ്പാലക്കൊമ്പത്തൂഞ്ഞാലിൻ മാറത്തും തൂളത്തും വെച്ചാലോലം പാടാം ഞാൻ ശിരകു നീർത്തി അലകൾ നീന്തി ഉയരെ നീ പോകൂളം ആയിരം കണ്ണുകളോടെ താഴെ കാണാൻ ഞാനെന്നുമില്ലേ ആവിളി കേൾക്കുവാൻ ചാരെ കാതോർത്തെന്നും ഞാൻ കൂടെയില്ലേ ആകാശപ്പാലക്കൊമ്പത്തൂഞ്ഞാലിൽ ആടാൻ വാ മാറത്തും തോളത്തും വെച്ചാലോലം പാടാം ഞാൻ. ബ്യൂട്ടിഫുൾ. അപ്പോൾ നമ്മുടെ അതിനുശേഷം കുട്ടനാട് വ്ളോഗ് എന്ന് പറയുന്ന സിനിമയിലേക്ക് മമ്മൂക്കയുടെ, മമ്മൂക്കയ്ക്ക് വേണ്ടി പാടാൻ പറ്റില്ലേ? അതെങ്ങനെയാണ് ആ ഒരു ഓപ്പർച്യൂണിറ്റി വന്നത്? വലിയൊരു വഴിത്തിരിവുകൾ വരുന്ന അതിന്റെ ഈ ആകാശം മിഠായി പാടിയതിനു ശേഷം അങ്ങനെ ജയരാജ് സാറിന്റെ പടം, ഈ പറയുന്നത് ഭയാനകം എന്ന് പറയുന്നൊരു ചിത്രത്തില് അർജുനൻ മാഷിന്റെ സംഗീതത്തില് ശ്രീമാർ തമ്പി സാറിന്റെ വരികളിൽ ഒരു പാട്ട് പാടാൻ സാധിച്ചു. അതിനായിരുന്നു അപ്രാവശ്യം ദേശീയ അവാർഡ്, മികച്ച സംഗീത സംവിധായകനുള്ള സ്റ്റേറ്റ് അവാർഡ് അർജുനൻ മാഷിന് ആദ്യമായിട്ട് കിട്ടുന്ന ചിത്രവും ഭയാനകമാണ്. അന്നേരം അതിലും ഭാഗമാകാൻ പറ്റി. അന്ന് ഈ അന്ന് എനിക്കും ആ സ്റ്റേറ്റ് അവാർഡിന്റെ ഒരു പരിഗണനയിൽ ഞാൻ ഉണ്ടായിരുന്നു. അതൊന്ന് ഭയങ്കര വിവാദങ്ങളിലൊക്കെ പാട്ട് കേൾക്കുന്നവർക്ക് അറിയാം ദാസേട്ടന്റെ ശബ്ദം പോലെ ഉണ്ട്. അപ്പൊ ആദ്യ കാലങ്ങളിലൊക്കെ ആളുകൾ ഇങ്ങനെ പറയായിരുന്നു ദാസേട്ടന്റെ ശബ്ദം അനുകരിച്ച് പാടുകയാണ് എന്നുള്ളത്. പക്ഷെ അതിൽ നിന്നൊക്കെ എത്രയോ വർഷങ്ങള് പിന്നിട്ട് ഇപ്പൊ ആ ഒരു അലയൊലിയൊക്കെ ഒന്ന് കെട്ടടങ്ങി ആളുകൾ ഇതാണ് അഭിജിത്തിന്റെ ശബ്ദം, ഇങ്ങനെ എന്റെ ശബ്ദം ഇങ്ങനെയായി പോയി. ഇപ്പോഴും പക്ഷെ അതിന്റെ നിഴലൊക്കെ നിൽക്കുന്നുണ്ട്. എന്നിരുന്നാലും കുറെ ആൾക്കാരൊക്കെ അത് മനസ്സിലാക്കാൻ തുടങ്ങി. പിന്നെ അതായത് ഈ പറയുന്നത് പോലെ നമുക്ക് കിട്ടുന്നത് പുതിയ പുതിയ പാട്ടുകളാണ്. അപ്പൊ ഞാൻ എപ്പോഴും എല്ലാ ഇന്റർവ്യൂസിനൊക്കെ പറയാറുണ്ട് ദാസേന്ദ്രൻ പാടി വെച്ചിരിക്കുന്ന പാട്ടുകൾ പാടുമ്പോൾ മിക്കപ്പോഴും അങ്ങനെയുള്ള ചായ്വങ്ങളൊക്കെ നമുക്ക് തോന്നാറുണ്ട്. അപ്പൊ അങ്ങനെ ചെയ്യാൻ പറ്റും. പക്ഷേ
പുതിയ പുതിയ പാട്ടുകൾ വരുമ്പോൾ നമുക്ക് എപ്പോഴും ഫ്രണ്ടിലേക്ക് നല്ല മ്യൂസിക് ഡയറക്ടർ പറഞ്ഞു തരുന്ന എന്താണോ അത് തിരിച്ച് അത് ഭയങ്കര ടെൻഷനുള്ള ഒരു പ്രോസസ്സാണ്. അത് സത്യം പറഞ്ഞാൽ അത് അനുഭവിക്കുമ്പോൾ അറിയത്തില്ല. നമ്മൾ ഈ ഒരു കുഞ്ഞുണ്ടാകുന്ന പോലെ ഇപ്പൊ പ്രസവ റൂമിലെ കുഞ്ഞിനെ എടുക്കുന്ന കണക്ക് അത്രയും പ്രയാസമുള്ള ഒരു പരിപാടിയാണ്. അത് കാണുന്നവർക്ക് വളരെ ഈസി ആയിട്ട് തോന്നുന്നെങ്കില് സിംഗർ ഒക്കെ അനുഭവിക്കുന്ന മാനസികമായിട്ടുള്ളൊരു കുറേ കഷ്ടപ്പാടുകളുണ്ട് അതിനകത്ത്. അത് ഏറ്റവും ഭംഗിയായിട്ട് അവർ പറയുന്ന എന്താണോ തിരിച്ചു കൊടുക്കാനായിരിക്കും നമ്മൾ ശ്രമിക്കുന്നത് എപ്പോഴും. എന്നാൽ ആ സമയത്ത് ഈ ദാസന്റെ പോലെ ശബ്ദം വരുത്തി പാടുക അങ്ങനൊന്നും മനസ്സിലേ കാണില്ല. സാധനം പാടുക എന്നുള്ളതുള്ളു ഏറ്റവും ഭംഗിയായിട്ട്. അതെങ്ങനെ കൊടുക്കാൻ പറ്റും അത് അവരുടേതായിട്ടുള്ള രീതിയിൽ അവരവരെ സജഷൻസ് പറയും. എന്നാലും നമ്മളത് എത്രത്തോളം അത് നമ്മളത് സ്വീകരിച്ച് എത്രത്തോളം ഭംഗിയായിട്ട് തിരിച്ചു കൊടുക്കുന്നത് അതാണ് ശരിക്കും ആ പാട്ടിൻ്റെ വാല്യൂ. അപ്പൊ അന്ന് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് അത് തന്നെ ആയിരിക്കും. എന്നാലും ഇങ്ങനൊരു ശബ്ദത്തിന്റെ സാമ്യത നമ്മൾ നോക്കാറില്ല. പിന്നെ അത് നമുക്ക് അങ്ങനെ ഒരു അനുഗ്രഹം തന്നിട്ടുണ്ടെങ്കിൽ അത് ഈശോന്റെ ഏറ്റവും വലിയ സന്തോഷമല്ലേ, ഏറ്റവും വലിയ ഭാഗ്യമല്ലേ. അതിനപ്പുറം തന്നെ എന്ത് അവാർഡ് എന്താരെന്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാര്യം അത് ഏറ്റവും വലിയ സംഭവമാണ് ദൈവം തന്നേക്കുന്നത്. അത് പിന്നെ അത് ഏറ്റവും സുരക്ഷിതമായിട്ട് ഏറ്റവും ഭംഗിയായിട്ട് കീപ്പ് ചെയ്യാന്നുള്ളൊരു ദൗത്യം മാത്രമേ ഉള്ളൂ എന്റെ കയ്യിൽ. അത് ഞാൻ ശ്രമിക്കുന്നുണ്ട്, സഹായിക്കും. അപ്പൊ നമ്മള് കുട്ടനാടൻ കുട്ടനാടൻ ബ്ലോഗ് വരാൻ കാര്യം അതിന്റെ കഥയാ പറഞ്ഞിട്ട് എന്താ പറയുക, ഭയാനകത്തിൽ പാടി എന്താ പറയുക ഈ അവാർഡിന്റെ വിവാദം ഉണ്ടായി. അന്നേരം അത് ഭയങ്കര വാർത്തയായിരുന്നു അന്ന്. അന്നാണ് നമ്മുടെ ഇപ്പം ഫ്ലവേഴ്സിലെ മറ്റേ കോമഡി ഉത്സവത്തിനകത്തൊക്കെയുള്ള തങ്കശൻ ചേട്ടൻ, തങ്കശൻ ചേട്ടൻ എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ പറയാ, ഇപ്പൊ മമ്മൂക്കയുടെ ഒരു പടത്തിന്റെ സെറ്റിലാണ് ഞാനുള്ളത്, കുട്ടനാടൻ ബ്ലോഗ് എന്നാണ് ആ പടത്തിന്റെ പേര്. എന്നെ മമ്മൂക്ക കാണണമെന്ന് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് നീ ഒന്ന് വരണമെന്നൊക്കെ എന്നെ വിളിച്ച് പറഞ്ഞു. ഞാനിത് കേൾക്കേണ്ട താമസം ഞാൻ വണ്ടിയായിട്ട് പോയി മമ്മൂക്കയെ കാണാൻ. അങ്ങനെ ചങ്ങനാശ്ശേരിക്ക് അടുത്തൊരു കൃഷ്ണപുരം എന്ന് പറയുന്ന സ്ഥലത്താണ് എൻ്റെ ഷൂട്ട് നടക്കുന്നത്. അന്നേരം അവിടെ പോയി. അന്നേരം മമ്മൂക്ക ആ സെറ്റിൽ ജോയിൻ ചെയ്തിട്ടില്ല. മമ്മൂക്ക ദുബായിലെ എന്താണ് അന്ന് വരുത്തതേ ഉള്ളു. എന്നാലും ഞാനൊരു ഉച്ചയോടെ ആയപ്പോൾ അവിടെ ചെന്നു. അന്നേരം മമ്മൂക്ക ഇല്ല അവിടെ. അപ്പൊ കുറെ നേരം അവിടെ വെയിറ്റ് ചെയ്തു. കുറച്ച് കഴിഞ്ഞ മമ്മൂക്ക വന്നു. നോക്കുമ്പോ വരുമ്പോ ഈ സെറ്റെല്ലാം ആക്റ്റീവാ, എല്ലാരും ഇരിക്കുന്നിടത്തേക്ക് എനിക്ക് ഭയങ്കര രസമാണ്. അത് നേരിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ ഭയങ്കര രസമുള്ള കാര്യമാണ്. അപ്പൊ എല്ലാരും വന്ന് അന്നേരം മമ്മൂക്ക വന്നതിന്റെ കൂടെ തന്നെ ഒന്ന് രണ്ട് ഷോട്ടുകൾ ഷൂട്ട് ചെയ്തായിരുന്നു. അന്നേരം അതിന്റെ പോയി. അന്നേരം ഈ ജോർജ് ചേട്ടൻ മമ്മൂക്കയുടെ അന്നേരം ജോർജ് ചേട്ടൻ എന്നെ പിടിച്ച് ക്യാമറന്റെ സൈഡിൽ തന്നെ ഇരുത്തി വരുമ്പോ കാണത്തക്ക രീതിയിൽ അങ്ങനെ നിന്ന്. അന്നേരം മമ്മൂക്ക വന്നപ്പോഴേ എന്നെ കണ്ടിട്ടില്ല. ഞാൻ പണ്ടുകൊണ്ട് മമ്മൂക്കയുടെ ഭയങ്കര ഫാനാണേ. അപ്പൊ എനിക്കത്ര കാണണം, ഒന്ന് സംസാരിക്കണം എന്നൊക്കെ ആഗ്രഹിച്ചാലാണ്. ഇതുവരെ ഞാൻ കണ്ടിട്ടുകൂടിയില്ല. അന്നേരം ഞാൻ നിൽക്കുമ്പോൾ തന്നെ മമ്മൂക്ക കയറാനോട്ട് കയറാനോട്ട് അപ്പൊ എൻ്റെ അടുത്ത് ഒന്ന് പറഞ്ഞു, ആ എപ്പോ വന്നായിരുന്നൊക്കെ എൻ്റെ അടുത്ത് ചോദിച്ചു. ഞാൻ ഞെട്ടി നിൽക്കാണ് മനുഷ്യൻ. അപ്പോൾ മമ്മൂക്ക എന്നെ കൂടെ ക്യാരവാനകത്ത് കയറി ഡോറടിച്ച്. ഞാനും മമ്മൂക്ക മാത്രമല്ല ഇപ്പൊ നമ്മുടെ സംസാരിക്കുന്നതിനൊക്കെ എൻ്റെ അടുത്ത് പാട്ടിനെ കുറിച്ചൊക്കെ താന വേറെ പാട്ട് പാടി നോക്ക്, യേശുദാവിന്റെ ശബ്ദം അല്ലാതെ എന്തെങ്കിലും പാടാൻ പറ്റുമെന്ന് നോക്കിയാൽ എൻ്റെ ഞാൻ പറഞ്ഞു ഞാൻ എന്ത് പാടിയാലും ഇങ്ങനെ വരുത്തുന്ന എന്റെ ഗർഭം ഇങ്ങനെ പറയുന്നു എന്റെ ശബ്ദം ഇങ്ങനെയാണ് എന്ത് പാടിയാലും ഇങ്ങനെ വരുള്ളൂ. അപ്പൊ നമുക്ക് ഇങ്ങനെ കുറെ സംസാരിച്ചു. അപ്പൊ താ അടിച്ചുപൊളിയൊക്കെ ഫാസ്റ്റ് നമ്പേഴ്സ് ഒക്കെ പാടാറുണ്ടോ എന്നൊക്കെ എൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു. അങ്ങനെ കിട്ടിയിട്ടില്ല മമ്മൂക്ക. എല്ലാവരും എന്നെ സമീപിക്കുന്ന മിക്കപ്പോഴും മെലഡീസിലായിരിക്കും. അന്നേരം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ നോക്കാന്നൊക്കെ അങ്ങനെ പറഞ്ഞു. ഞാനിത് കളഞ്ഞു പോകും. ഞാൻ വിചാരിച്ച് മമ്മൂക്ക എന്ന് ഈ വിവാദം ഉണ്ടപ്പോൾ ജസ്റ്റ് വിളിച്ചൊന്ന് പരിചയപ്പെടാൻ വിളിച്ചായിരിക്കും എന്നാണ്. പക്ഷെ അതിൻ്റെ അടുത്ത ദിവസം ഈ കോള് വന്നു. അന്ന് ശ്രീനാഥൻ എന്നാണ് ആ പടത്തിന്റെ മ്യൂസിക് ചെയ്യുന്നത്. അതിനെ വിളിച്ച മമ്മൂക്ക പറഞ്ഞിട്ട് വിളിക്കുകയാണ്, അതൊരു പാട്ടുണ്ട്. അപ്പൊ എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് അങ്ങനെ അങ്ങനാണ് ആദ്യമായിട്ട് മമ്മൂക്കയ്ക്ക് വേണ്ടി പാടേണ്ടത്. അത് സത്യം പറഞ്ഞാല് സ്ക്രീനില് മമ്മൂക്കയുടെ ശബ്ദം നമ്മുടെ ശബ്ദമായിട്ട് മാറുമ്പോഴുള്ളൊരു ഒരു ഒരു അനുഭൂതി ഉണ്ടല്ലോ, ഒരു സന്തോഷം, അതൊക്കെ അത് എക്സ്പീരിയൻസ് ചെയ്യാം. അങ്ങനെ ഞാൻ ആഗ്രഹിച്ചിട്ടില്ല സത്യം പറഞ്ഞാൽ. ഇതൊക്കെ ദൈവം കൊണ്ടുവരുന്നതാണ്. നമ്മള് ഒരു പാട്ട് പാടുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ടാകും എത്രയോ പാട്ടുകൾ പാടാൻ പറ്റി, എത്രയൊക്കെ ഭാഗമാകാൻ പറ്റി. ഭയാനകത്തിലെ ആ പാട്ടൊന്ന് കേട്ടാലോ. ആ ഭയാന കുട്ടനാടൻ കാറ്റു ചോദിക്കുന്നു വട്ടക്കായൽ തിര ചോദിക്കുന്നു കീവുവള്ളങ്ങൾ ചോദിക്കുന്നു പോയവരാരും തിരിച്ചു വരില്ലേ പോയവരാരും തിരിച്ചു
ചുവരില്ലേ അർജുന മാഷിന്റെ സംഗീതത്തിൽ പാടാൻ അതാണ് വിവാദമായ പാട്ട് അല്ലേ? അതുപോലെ ഷോസിലൊക്കെ പോകുമ്പോഴത്തേനും ആളുകൾ ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന പാട്ട് ആരുടെയാണ്? മിക്കപ്പോഴും മിക്കപ്പോഴും എന്നെ എല്ലാവരും സമീപിക്കുന്നതും ഇപ്പം ലൈവിലായാലും ഇപ്പം ഷോസിനായാലും ഇപ്പം പാട്ടുകളിലായാലും എല്ലാവരും എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട് ഈ ഫാസ്റ്റ് നമ്പേഴ്സൊക്കെ എന്നാ പാടാത്തത്, അതെന്താ പാടാത്തത്, എന്താ പാടത്തെന്ന് ചോദിക്കാറുണ്ട്. മിക്കപ്പോഴും എന്തെങ്കിലും പ്രതീക്ഷിക്കുന്ന ഈ തരത്തിലുള്ള പാട്ടുകളാണ് എല്ലാവരും എന്നെ വിളിക്കുന്നത്. ഞാനിപ്പം ഞാൻ അടിച്ച താങ്കൻ പാട്ട് അത് പാടാൻ എന്നെ വിളിക്കാറില്ലല്ലോ. അന്നേരം എന്നെ വിളിക്കുന്ന ഓപ്ഷൻസ് ഇപ്പോൾ അല്ലേ പ്രമദവനം അതൊക്കെ കേൾക്കാൻ വേണ്ടി ആയിരിക്കും. അല്ലെ ഇപ്പം വികാരം നൽകുകയുമായി എന്ന് കേട്ടാലോ? ഓ വികാരം നൽകുകയുമായി തിരമാലകളാടിയുലഞ്ഞു കണ്ണീരുപ്പു കലന്നൊരു മണലിൽ വിളിപ്പുടവ പിരിഞ്ഞു രാക്കിളി പൊന്മകളെ നിൻ പൂവിളി യാത്ര എത്ര സമയം ഇങ്ങനെ കേട്ടോണ്ടിരിക്കാൻ പറ്റുന്നറിയോ അല്ലേ? അതാണ് പാട്ടിന്റെ ഒരു ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. നമുക്ക് ഇങ്ങനെ ഒരിക്കലും മടുക്കാത്തത്രയും പാട്ടുകൾ. അപ്പൊ കമ്മിങ് ടു സ്റ്റാർ സിംഗേഴ്സ് എന്ന് പറയുന്ന ഷോ ആദ്യം തന്നെ പറയട്ടെ, ബി എസ് സി എന്ന് പറയുന്ന ഒരു ബ്ലൂ സഫയർ എന്റർടൈൻമെന്റ് അജീഷ് കൊണ്ടുവന്ന എല്ലാ ഷോസും എപ്പോഴും വളരെ യുണീക്കാണ്, നല്ല ക്വാളിറ്റിയുള്ള പ്രോഗ്രാമാണ്. അപ്പൊ ഈ ഒരു ഷോയും അങ്ങനെ തന്നെയാണെന്ന് ഞങ്ങൾക്ക് അറിയാം. അപ്പൊ എന്താണ് ഈ ഒരു ട്രിബ്യൂട്ട് ടു ഇന്ത്യൻ സിനിമ എന്ന് പറയുമ്പോഴത്തേനും എന്താണ് കാണികൾക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്നത്? തീർച്ചയായിട്ടും അജിഷാൻ്റെ റിപ്പോർട്ട് ബി എസ് സിയുടെ റിപ്പോർട്ട് എടുത്ത് പറയേണ്ടതാണ്. എന്ന് വെച്ചാൽ അദ്ദേഹത്തിന് ഈ മ്യൂസിക്ക് ഭയങ്കര പാഷനാണ്, ഉള്ളിക്ക് അത്ര ഇഷ്ടമുള്ളതാണ്. അതുകൊണ്ട് ഓരോ കാര്യങ്ങളും അത്ര ഡീറ്റെയിൽ ആയിട്ട് പറയാനാണ് കുറേ കഥകളുണ്ട്. അത്ര ഡീറ്റെയിൽ ആയിട്ട് ഇപ്പം ഞങ്ങളെക്കാട്ടിലും ഓരോ നോട്ട്സുകളും ഇത് എത്ര തവണയുണ്ട്, എത്ര പാട്ടുകൾ, ഈ സെലക്ഷൻ ആയാലും ഇതൊക്കെ എത്ര മാസങ്ങളായിട്ട് നടക്കുന്ന പ്രക്രിയ എന്ന് നമുക്ക് അറിയാൻ പറ്റും. കുറേ ചോട്ടമിട്ട് ഇത് കുറേ ലിസ്റ്റുകളെടുത്ത് അതിനകത്ത് കുറച്ച് ഇപ്പം അത് മിനിമൈസ് ചെയ്ത് കുറച്ച് ലിസ്റ്റുകളാക്കി അത് ഏറ്റവും ഭംഗിയായിട്ട് അവതരിപ്പിക്കാനായിട്ട് ഇപ്പം മറ്റു ഓർക്കസ്ട്ര ടീമുകളൊക്കെ ഇത്ര ദിവസങ്ങളായിട്ട് അതിൻ്റെ പ്രാക്ടീസുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അത്രയും എഫേർട്ട് എടുത്താണ്, ഏറ്റവും ഒരു ഒരു അണികയുടെ വ്യത്യാസമില്ലാതെ ഏറ്റവും ഭംഗിയായിട്ടത് നിങ്ങളിലേക്ക് എത്തിക്കാനാണ് നമ്മുടെ ശ്രമവും അതിൻ്റെ എഫേർട്ടും മൊത്തം അവിടെ ഇടുന്നുണ്ട്. അതുകൊണ്ട് അത് ഏറ്റവും മനോഹരമാവാൻ നിങ്ങൾക്ക് ഇത്രയും വിശ്വസിച്ച് വരാൻ പറ്റുന്ന ഒരു പ്രോഗ്രാം ആയിരിക്കും ഞാൻ ഉറപ്പുവരുന്നതാണ്. മറ്റൊരു എടുത്തു പറയേണ്ട കാര്യം ഇവിടെ ഉള്ള മ്യൂസിഷ്യനെ കൂടെ ഇൻവോൾവ് ചെയ്യിക്കുന്നു എന്നുള്ളതാണ്. സാധാരണ അങ്ങനെ ഒരു ധൈര്യം ആളുകൾ കാണിക്കാറില്ല. പക്ഷെ അജീഷ് അങ്ങനെ ഇവിടെയുള്ള പാട്ടുകാർക്കും അത്രയും കഴിവുള്ള ആളുകൾക്കും കൂടെ ഒരു അവസരം കൊടുത്ത് അത് നിങ്ങളും കൂടെ എഗ്രി ചെയ്യാന്ന് പറയുന്നത് വലിയൊരു എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് കേട്ടോ. അപ്പൊ ഈ പേരില് ട്രിബ്യൂട്ട് ടു ഇന്ത്യൻ സിനിമ എന്ന് പറയുന്ന ആ ഒരു പേര് കൊണ്ട് എനിക്ക് തോന്നുന്നു പല കാലഘട്ടത്തിലെ പല സമയത്തെ പാട്ടുകളാണോ? പല കാലഘട്ടത്തിലെ പാട്ടുകൾ, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന പല ഭാഷകളിലെ പാട്ടുകൾ, മലയാളം, തമിഴ്, ഹിന്ദി എല്ലാം കൂടെ ഉൾപ്പെടുത്തി അതിൻ്റെ എല്ലാ നല്ല എവർഗ്രീൻ സോങ്സ് നമ്മൾ സെലക്ട് ചെയ്ത് അതിന് അത് ഏറ്റവും മനോഹരമാകുന്ന രീതിയിൽ അതിൻ്റെ ഓർക്കസ്ട്രേഷൻ എല്ലാം നിർവഹിച്ച് അതിൻ്റെ എല്ലാവരുടെയും ഒരു 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 കൂട്ടായ ഒരു പരിശ്രമമാണ് അത് ഏറ്റവും ഫലപ്രദമാകുന്നതാണ് നമ്മുടെ എല്ലാവരുടെ വിശ്വാസം. അങ്ങനെ ഒരുപാട് നമ്മുടെ പ്രാക്ടീസൊക്കെ ഉണ്ട്, എന്തെല്ലാം അതിൻ്റെയൊക്കെ ഒരു ഫലം തീർച്ചയായിട്ടും നിങ്ങൾക്ക് കിട്ടും. അത് കാണാൻ വരുന്നവർക്ക് അത് ആസ്വദിക്കാൻ അത്രത്തോളം മനസ്സിൽ കൊണ്ട് നടക്കാൻ പറ്റുന്ന ഒരു പ്രോഗ്രാമായിരിക്കും തീർച്ചയായിട്ടും. സ്റ്റാർ സിംഗർ എന്ന പേര് തന്നെ കേൾക്കുമ്പോൾ മനസ്സിൽ വരുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പണ്ടൊക്കെ നമ്മൾ വിചാരിച്ചത് സിനിമാ പാട്ടുകാർ മാത്രമാണ് പാട്ടുകാരെന്ന്, അതിനപ്പുറത്തേക്ക് എത്രയോ നല്ല നല്ല പാട്ടുകാരുണ്ട് എന്ന് കാണിച്ചു തന്ന ഒരു ഷോയും കൂടിയാണ് സ്റ്റാർ സിംഗർ എന്ന് പറയുന്ന ആ ഒരു പേരിൻ്റെ പിന്നിലുള്ളത്. അതുപോലെ നമുക്ക്
വിസ്മൃതിയിലാണ്ട പല പല പാട്ടുകളും നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരു ഷോ കൂടിയായിരുന്നു സ്റ്റാർ സിംഗർ. അപ്പോൾ ആ ഒരു പേര് നിങ്ങൾ പിക്ക് ചെയ്തതിൽ എനിക്ക് യുനോ അതിൻ്റെ ആ ഒരു യുണീക്നെസ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഈ ഒരു ഷോ സംഗീത പ്രേമികൾക്ക് ഒരു ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസ് ആയിരിക്കും എന്നതിൽ ഒരു തർക്കവും ഇല്ല. നിങ്ങൾക്ക് എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. അതുപോലെ തന്നെ അഭിജിത്തിൻ്റെ പാട്ട് വഴിയിൽ ഇനിയും ഒരുപാട് നല്ല പാട്ടുകൾ അഭിജിത്തിനെ തേടി എത്തട്ടെ. ഞങ്ങളുടെ എല്ലാവരുടെയും ആശംസകൾ. അയ്യോ, താങ്ക് യു സോ മച്ച്. ഞാൻ പറഞ്ഞതുപോലെ തന്നെ എല്ലാ സംഗീത ആസ്വാദകർക്കും വളരെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന, നിങ്ങൾക്ക് വളരെ സംതൃപ്തി തരുന്ന ഒരു പ്രോഗ്രാം ആയിരിക്കുമെന്ന് ഞാൻ ഉറപ്പ് തരുന്നു. അത്രയും എഫേർട്ട് എടുക്കുന്നുണ്ട്, അതുകൊണ്ട് തീർച്ചയായിട്ടും അതിനുള്ളൊരു ഫലം ദൈവം തരും. അതുകൊണ്ട് എല്ലാവരും വളരെ വളരെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന, നിങ്ങളുടെ മനസ്സ് സൂക്ഷിക്കാൻ പറ്റുന്ന ഒരു ഒരു വേദിയാവും, ഒരു പ്രോഗ്രാമാവും ഇതെന്ന് ഉറപ്പ് തരുന്നു. അതുപോലെ തന്നെ മുന്നോട്ടുള്ള വഴികളിൽ എല്ലാവരുടെയും പ്രാർത്ഥനയും സ്നേഹമൊക്കെ എന്നോടൊപ്പം ഉണ്ടാവണം. അത് എന്നെ കൂടുതൽ നമ്മൾ കൂടുതൽ പ്രചോദനമാകുകയും ചെയ്യും, എൻ്റെ പാട്ടിൽ അതിന് പ്രതിഫലിക്കുകയും ചെയ്യും. അതുകൊണ്ട് എപ്പോഴും ആ സ്നേഹം ഉണ്ടാവട്ടെ, പ്രാർത്ഥന ഉണ്ടാവട്ടെ. താങ്ക് യു സോ മച്ച്, താങ്ക് യു സോ മച്ച്. എല്ലാവരെയും വെള്ളിയാഴ്ച സ്കാർബ്രോയിലെ ചൈനീസ് കൾച്ചറൽ സെൻറ്ററിൽ വെച്ചിട്ട് കണ്ടുമുട്ടും. അപ്പോൾ നല്ല നല്ല പാട്ടുകളുമായിട്ട് ടീം സ്റ്റാർ സിംഗേഴ്സ് അവിടെ ഉണ്ടാവും. സീ യു ഓൾ ദെയർ. താങ്ക് യു.